നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത. പ്രവാസി മലയാളികൾക്കുള്ള അവധിക്കാല സീസണുകളിൽ കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളിൽ ടിക്കറ്റ് നിരക്കുകളിൽ വലിയ തോതിലുള്ള ഇളവ് ഉണ്ടാകാൻ പോവുകയാണ്. ഇക്കാര്യം വ്യോമയാന മന്ത്രി നേരിട്ട് അറിയിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇക്കാര്യം പ്രത്യേകം നമ്മെ അറിയിച്ചിരിക്കുന്നത്. പ്രവാസി ലീഗൽ സെല്ലിൻ്റെ 10-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ. ഈ സമയത്താണ് അദ്ദേഹം പ്രവാസി മലയാളികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രിയായ അദ്ദേഹം വ്യോമയാന മന്ത്രി തന്നെ ഇക്കാര്യം നേരിട്ട് അറിയിച്ചതായി ഉള്ള വാർത്തയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം മലയാളികൾക്ക് എന്തായാലും ഓണാവധി വരാൻ പോവുകയാണ്. ഓണത്തിന് നാട്ടിലെത്താൻ പോകുന്ന മലയാളികൾക്കും ഏറ്റവും വലിയ ഭാഗ്യം കൂടിയാണ് ഈ വാർത്ത. മാത്രമല്ല, കേരളത്തിൽ നിന്നും യൂറോപ്പിലേക്ക് ഗൾഫ് വഴി അല്ലാതെ നേരിട്ട് വിമാന സർവീസ് വേണമെന്ന ആവശ്യവും വ്യോമയാന മന്ത്രി അംഗീകരിച്ചതായി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെക്കാലമായുള്ള നമ്മുടെ ഒരു ആവശ്യവും പരിഗണനയും കൂടിയാണിത്. ഇക്കാര്യം കൂടി നടപ്പിലാകുന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ കേരളത്തിലേക്കുള്ള യാത്ര വളരെ സുഗമമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രവാസികൾക്കായുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട് എന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ തൂക്കി നോക്കി നിരക്ക് ഈടാക്കുന്ന രീതിയും മാറിക്കഴിഞ്ഞു. വിദേശത്ത് ശിക്ഷിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്ക് കാലാവധി ഇന്ത്യയിൽ പൂർത്തിയാക്കാൻ 60-ലേറെ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയതായും അദ്ദേഹം പറയുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ചില പ്രവാസി തടവുകാർ ഈ സൗകര്യം വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. എന്നാൽ റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ ചൂഷണത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിലാണ് എമിഗ്രേഷൻ നിയമവും പരിഷ്കരിച്ചിരിക്കുന്നത്. മോദി സർക്കാർ വന്നതോടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും ക്ഷേമത്തിനും മുന്തിയ പരിഗണന നൽകി വരുന്നതായും അദ്ദേഹം എടുത്തു പറയുന്നു. 2-ാം മോദി സർക്കാർ ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന ഉറപ്പും അദ്ദേഹം ജനങ്ങൾക്ക് തരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലിനും സർക്കാർ കൂട്ടുനിൽക്കില്ലെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്തായാലും പ്രവാസികൾക്കുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു പദ്ധതി, ഒരു പാക്കേജ്, ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രവാസി മലയാളികൾക്ക് ഏറ്റവും നല്ല ഒരു ഓണസമ്മാനം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.